सुभाषितं सुलभापुरुषालोके सततं प्रियवादिनः अप्रियस्य च पथ्यस्य वक्ता श्रोता च दुर्लभः सुलभापुरुषालोके सततं प्रियवादिनः अप्रियस्य च पथ्यस्य वक्ता श्रोता च दुर्लभ। पदच्छेदः सुलभाः पुरुषाः लोके सततं प्रियवादिनः अप्रियस्य च पथ्यस्य वक्ता श्रोता च दुर्लभः। अन्वयम्: लोके सततं प्रियवादिनः पुरुषाः सुलभाः सन्ति, किन्तु अप्रियस्य पथ्यस्य च वक्ता श्रोता च दुर्लभः। लोके सततं प्रियवादिनः पुरुषाः सुलभाः सन्ति, किन्तु अप्रियस्य पथ्यस्य च वक्ता श्रोता च दुर्लभः। എന്താണർത്ഥം? ലോകേ, ലോകത്ത് സതതം എപ്പോഴും നിരന്തരമായി പ്രിയവാദിനഃ പുരുഷാഃ പ്രിയം മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ അഥവാ മുഖസ്തുതി മാത്രം പറയുന്ന പുരുഷന്മാർ മനുഷ്യർ സുലഭാഃ സന്തി ധാരാളമായിട്ടുണ്ട്. മുഖസ്തുതി മാത്രം പറയുന്ന ഒരുപാട് ആൾക്കാരെ നമുക്ക് സ്ഥിരമായി കാണാൻ സാധിക്കും. കിന്തു അപ്രിയസ്യ പഥ്യസ്യാച്ച, പക്ഷേ അപ്രിയങ്ങളായ കാര്യങ്ങളെയും അതുപോലെ പഥ്യമായത് പ്രസക്തമായ കാര്യങ്ങളെ മാത്രം പറയുന്ന വക്ത പറയുന്നവരും ശ്രോത കേൾക്കുന്നവരും ദുർലഭ, വളരെ വിരളമായിട്ടാണ് കാണാൻ സാധിക്കുക. അപ്പോൾ ധാരാളം ഒരുപാട് എല്ലാവരെയും സന്തോഷിപ്പിച്ച് മുഖസ്തുതി മാത്രം പറയുന്ന ഒരുപാട് ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ വേണ്ട കാര്യങ്ങൾ അവരോട് മുഖത്ത് നോക്കി പറയാൻ, എന്താ, അപ്രിയമാണെങ്കിൽ പോലും അവരോടത് ധരിപ്പിക്കാൻ അങ്ങനെ പറയുന്നവരും അത് കേൾക്കാൻ മനസ്സുള്ളവരും വളരെ കുറവാണ്. അതുപോലെ തന്നെയാണ് പ്രസക്തമായ കാര്യങ്ങളെ, ഒരുപാട് കാര്യങ്ങൾ അവരെ പറയുന്നുണ്ടാകാം, പക്ഷേ പ്രസക്തമായത് അതിൽ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ പ്രസക്തമായ കാര്യങ്ങൾ പറയാൻ ആ പറയുന്ന വക്താക്കളും അതുപോലെ അത് കേൾക്കാൻ മനസ്സുള്ളവരും ഇതുപോലെ വിരളമാണ്. ഇതാണ് ശ്ലോകത്തിനർത്ഥം. ലോകത്ത് എപ്പോഴും മുഖസ്തുതി പറയുന്നവർ, പ്രിയം മാത്രം പറയുന്ന ധാരാളം ആളുകളുണ്ട്. എന്നാൽ അപ്രിയമായ കാര്യത്തെയും പ്രസക്തമായ കാര്യത്തെയും പറയുന്നവരും കേൾക്കുന്നവരും വിരളമാകുന്നു. ഇതാണ് ശ്ലോകാർത്ഥം. സുഭാഷിതം പരിചയപ്പെട്ടുവല്ലോ. നന്ദി.